നമസ്കാരം. മലയാള സിനിമയുടെ പ്രതിഭാസമ്പന്നതയിലും കലാമൂല്യത്തിലും എന്നും ഊറ്റം കൊണ്ടിരുന്നവരായിരുന്നു നമ്മൾ മലയാളികൾ. എന്നാൽ സിനിമയിലെ തലമുറ മാറ്റം സിനിമാസ്വാദനത്തെയും അതിൻ്റെ ബൗദ്ധിക മണ്ഡലത്തിനെയും കൈയടക്കി ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ജിഹാദും പ്രചരിപ്പിക്കാനുള്ള വേദിയാക്കി മാറ്റി എന്ന ഞെട്ടിക്കുന്ന സത്യം മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇത്തരത്തിലാണ് എന്നൊന്നും ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല. പക്ഷേ ചിലരെങ്കിലും സിനിമ എന്ന ഈ കലയുടെ മറവിൽ പല വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നത് നഗ്നമായ സത്യമാണ്. മട്ടാഞ്ചേരി മാഫിയ പിടിമുറുക്കിയ മലയാള സിനിമയുടെ ന്യൂ ജനറേഷൻ വിഭാഗം കഴിഞ്ഞ കുറച്ച് നാളുകളിലായി വലിയ ചർച്ചകളിലാണ്. വ്യക്തമായ പദ്ധതിയും തിരക്കഥയും അജണ്ടയും തയ്യാറാക്കിയാണ് മട്ടാഞ്ചേരി മാഫിയ മലയാള സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇടതുപക്ഷ സഹയാത്രികൻ എന്ന വേഷമണിഞ്ഞ് സുഡാപ്പി ആശയങ്ങൾ ജനങ്ങളിലേക്ക് കുത്തിവയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായാണ് സിനിമയെ ഇത്തരക്കാർ ഉപയോഗിക്കുന്നത്. നാം വിചാരിക്കുന്നതിലും വലിയ രീതിയിൽ മട്ടാഞ്ചേരി മാഫിയ മലയാള സിനിമയിൽ പിടിമുറുക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് യഥേഷ്ടം വരുന്ന കള്ളപ്പണം കൊണ്ടുള്ള സിനിമകളും അതിലൂടെ വളർത്തുന്ന ഹിന്ദുവിരുദ്ധതയും രാജ്യവിരുദ്ധതയുമാണ് ഇവരുടെ പ്രധാന അജണ്ട. അതുകൊണ്ട് തന്നെ സിനിമകൾ ഓടിയില്ലെങ്കിലും പൊളിഞ്ഞാലും ഇക്കൂട്ടർക്ക് ഒരു കുലുക്കവുമില്ല. വിദേശ സ്റ്റേജ് ഷോകളുടെയും ഷൂട്ടിങ്ങുകളുടെയും മറവിലുള്ള സ്വർണ്ണക്കടത്ത് വഴിയായിരുന്നു ഇവർ ആദ്യം ഇതിനായി പണം കണ്ടെത്തിയിരുന്നത്. പിന്നീട് മയക്കുമരുന്നിലേക്കും തിരിഞ്ഞു. പാകിസ്ഥാനിൽ നിന്നുള്ള പഞ്ചാബ് മയക്കുമരുന്ന് ട്രാൻസിറ്റ് കേന്ദ്ര സർക്കാർ അടച്ചതോടെ പുതിയ ശ്രീലങ്ക, മാലി, ലക്ഷദ്വീപ് വഴിയായി പിന്നീടുള്ള ഇവരുടെ കടത്ത്. ഒടുവിൽ ലക്ഷദ്വീപിലും കേന്ദ്ര സർക്കാർ സുരക്ഷാ പരിധികൾ അടച്ചതോടെ സേവ് ലക്ഷദ്വീപ ക്യാമ്പയിനുമായി മുന്നിട്ടിറങ്ങിയതും ഇക്കൂട്ടർ തന്നെയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ മട്ടാഞ്ചേരി മാഫിയ ലക്ഷദ്വീപിന് വേണ്ടി മുറവിളക്ക് കൂട്ടിയത് എന്തിനായിരുന്നു എന്നത്. എന്നാൽ ഈ വഴിയും അടഞ്ഞതോടെ ഇപ്പോൾ ഈ കള്ളപ്പണങ്ങൾ വെളുപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ റിലീസുകൾ ഒക്കെ നിലച്ചിരിക്കുകയാണ്. തിയേറ്ററുകൾ റിലീസുകൾ നിലച്ചിരിക്കുന്ന ഈ കാലത്ത് OTT റിലീസിലൂടെയാണ് പല സിനിമകളും ഇപ്പോൾ നമ്മളിലേക്ക് എത്തുന്നത്. അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ സാധാരണഗതിയിൽ ഒരു സിനിമ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ വാർത്തകളാകാറുണ്ട്. എന്നാൽ ഷൂട്ടിംഗ് വിശേഷങ്ങൾ പോലും അറിയാത്ത പല ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ OTT പ്ലാറ്റ്ഫോമുകളിൽ കാണപ്പെടുന്നത്. OTT പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്നത്, നമ്മൾ OTT പ്ലാറ്റ്ഫോമുകൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആമസോണും നെറ്റ്ഫ്ലിക്സും ഒക്കെയാണ്. പക്ഷേ ഈ വൻകിട OTT പ്ലാറ്റ്ഫോമുകൾ മാത്രമല്ല ഇപ്പോഴുള്ളത്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പല ചെറിയ ലോക്കൽ OTT പ്ലാറ്റ്ഫോമുകളും ഇപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ലഭ്യമാണ്. ആ OTT പ്ലാറ്റ്ഫോമുകളിലാണ് ഇത്തരത്തിലുള്ള പല ന്യൂ ജനറേഷൻ സിനിമകളും ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ഈ ഒരു മാസത്തിനകം തന്നെ നിരവധി കൊച്ചു ചിത്രങ്ങളാണ്. കൊച്ചു ചിത്രങ്ങളെന്ന് അതിനെ കളിയാക്കി വിളിക്കുന്നതല്ല, മുതൽ മുടക്കിൻ്റെ വലിപ്പം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കൊച്ചു ചിത്രങ്ങളെന്ന്. അത്രമാത്രം മുതൽ മുടക്കുള്ള വലിയ താര മൂല്യങ്ങളൊന്നുമില്ലാത്ത ചിത്രങ്ങളാണ് ഇത്തരത്തിലുള്ള OTT പ്ലാറ്റ്ഫോമുകളിൽ ഇടം പിടിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ ഇപ്പോൾ വ്യക്തമായ ഒരു അജണ്ട ഉണ്ട് എന്ന് തന്നെയാണ് സിനിമാ ലോകത്ത് നിന്ന് തന്നെയുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നൽകുന്ന വിവരം വെളിപ്പെടുത്തുന്നത്. കാര്യം ഇത്തരത്തിലുള്ള 1 കോടി 2 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ OTT വഴി നേടുന്നത് 15 കോടിയും അല്ലെങ്കിൽ അതിനപ്പുറമുള്ള വലിയ കണക്കുകളിലേക്കുമാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ കാണിക്കുന്നത്. ശരിക്കും ഇത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മറ്റൊരു പ്ലാറ്റ്ഫോമായി ഇത്തരം OTT പ്ലാറ്റ്ഫോമുകൾ മാറുന്നു എന്നതാണ് സത്യം എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചനകൾ. എന്നാൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നതാകട്ടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദുവിരുദ്ധതയും ദേശവിരുദ്ധതയും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടർക്ക് ഈ സിനിമ ഓടിയാലും അല്ലെങ്കിൽ ഇത് പൊളിഞ്ഞു പോയാലും ആരും കണ്ടില്ലെങ്കിലും അവർക്കിത് വലിയ കുലുക്കമൊന്നുമില്ല. സിനിമയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒട്ടനവധി പ്രതിഭാ സമ്പന്നരുടെ നാടാണ് നമ്മുടെ കേരളം. നമുക്കറിയാം, ഒരു സിനിമ അതിൻ്റെ ഐഡിയ കൺസീവിങ് മുതൽ അത് തിയേറ്ററിലെത്തി എത്തുന്നത് വരെയുള്ള എത്രമാത്രം ബദ്ധപ്പാടാണ് അതിന് പിന്നിൽ ഉള്ളതെന്ന്. അങ്ങനെ അത്രയും ബദ്ധപ്പാട് നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു വർഷമായി സിനിമാ മേഖല ഈ കോവിഡിൽപ്പെട്ട് പെട്ടുപോയ ഒട്ടനവധി വ്യവസായങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് സിനിമാ വ്യവസായം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാർച്ച് മുതൽ ഏതാണ്ട് സിനിമാ വ്യവസായം പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോഴും അത് തിരിച്ചു വന്നിട്ടില്ല. ഏതാണ്ട് കരപിടിച്ച് തിരിച്ച് രണ്ടാം വരവിനെ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോവുകയും ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കുകയും മറ്റ് റിലീസുകളൊക്കെ നിർത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് പോയത്. ലൈറ്റ് ബോയ്, പ്രൊഡക്ഷൻ ബോയ് തുടങ്ങിയ താഴേത്തട്ടിലുള്ളവരുടെ കാര്യമാണ് ഏറ്റവും വളരെ കഷ്ടം. കാര്യം ഡെയിലി ബാറ്റയിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് ഇത്തരത്തിലുള്ള ലോക്ക്ഡൗണും ഈ ഒരു വർഷത്തോളമായി ഇൻഡസ്ട്രി തകർന്നതുമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് പൊട്ടിമുളച്ച ചില ന്യൂജൻ വക്താക്കൾ, അവർ
1 കോടി രൂപ മുതൽ മുടക്കിൽ സിനിമ നിർമ്മിക്കുന്നു. ഈ സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പലതും തട്ടിക്കൂട്ടാണ്. കാര്യം ഇതിനൊന്നും വലിയ ലൊക്കേഷനുകളോ വലിയ മുതൽ മുടക്കോ ഒന്നുമില്ല. ഒരു റബ്ബർ കാട് അല്ലെങ്കിൽ ഒരു വീട്, ഒരു തോട്, ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥാപാത്രങ്ങൾ പലതും നിഗൂഢത ജനിപ്പിക്കുന്ന കഥയും കഥാപാത്രങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൽ ഉടലെടുക്കുന്നത്. ഇത്തരത്തിലുള്ള സിനിമകളാണ് ഈ OTT റിലീസായി വരുന്നതും അതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് OTT വഴി ഈ സിനിമ വഴി അവർക്ക് 15 കോടി ലാഭം കിട്ടി, അല്ലെങ്കിൽ 20 കോടി കിട്ടി, 25 കോടി കിട്ടി എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ഇത് സത്യത്തിൽ അന്വേഷണ വിധേയമാക്കേണ്ട ഒന്ന് തന്നെയാണ്. കാര്യം ഇതും ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള വലിയ ഒരു പ്ലാറ്റ്ഫോമായി മാറുകയാണ് ഇത്തരത്തിലുള്ള OTT പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയേണ്ടി വരും. ഈ അവസരത്തിൽ നമുക്കറിയാം ഒരുപാട് പേരുടെ കഷ്ടപ്പാടിലും വിയർപ്പിലും അവരുടെ അധ്വാനത്തിലുമൊക്കെ പടുത്തുയർത്തുന്നതാണ് സിനിമ. ആ സിനിമയാണ് ഇത്തരത്തിൽ തരംതാണ പ്രവൃത്തിയിലൂടെ അതിൻ്റെ വില കുറച്ചുകൊണ്ട് മൂല്യം ഇടിക്കുന്നത് എന്ന് നമുക്ക് ഒരു ദുഃഖപൂർവം പറയേണ്ടി വരും. എന്തായാലും ഈ ഘട്ടകാലം മാറി ഈ ഇത്തരത്തിലുള്ള മട്ടാഞ്ചേരി മാഫിയയുടെ കയ്യിലിരിക്കുന്ന സിനിമാ ലോകം വീണ്ടും പ്രതിഭാധനരായ മലയാളത്തിലെ സംവിധായകരുടെ കയ്യിലേക്കും അഭിനേതാക്കളുടെ കയ്യിലേക്കും ഒക്കെ തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മറിച്ച് ഇത്തരത്തിലുള്ള ചില ദുഷ്ടശക്തികൾ, വിധ്വംസക പ്രവർത്തനങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതും മറനീക്കി പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ഈ ലക്ഷദ്വീപിന് വേണ്ടിയൊക്കെ ഇവർ മുറവിളി കൂട്ടിയതിൻ്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാണ്. മയക്കുമരുന്ന്, കള്ള്, കഞ്ചാവ്, അതുപോലെ കള്ളപ്പണം, ഇതൊക്കെ നിറഞ്ഞ മേഖലയായി സിനിമ കൂപ്പുകുത്തരുത് എന്ന് തന്നെയാണ് സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കലാകാരന്മാരുടെ പ്രാർത്ഥന. അത്തരത്തിലാവാതിരിക്കാൻ ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അന്വേഷണ സംഘങ്ങളും നമ്മുടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഘട്ടകാലം മാറുന്ന മുറയ്ക്ക് സിനിമാ ലോകവും പഴയ പ്രതാപ ശോഭയോടെ തിരിച്ചെത്തുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ നല്ല കലാകാരന്മാരും. അവർക്കൊപ്പം നമുക്കും പ്രത്യാശിക്കാം മൂല്യമുള്ള, ഇനിയും ഒട്ടേറെ അനുഭവ സമ്പത്തുള്ള സിനിമകൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.